എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡിഷ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഡിഷ് വാഷ് ഉപയോഗിക്കുന്നവരാണ്. ഡിഷ് വാഷ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകാനുള്ള സോപ്പെങ്കിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ പാത്രങ്ങൾ കഴുകുന്നത് വഴി ഈ കെമിക്കലൊക്കെ നമ്മുടെ പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും അതൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു ഹോം മെയ്ഡ് ഡിഷ് വാഷ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഈ ഹോം മെയ്ഡ് ഡിഷ് വാഷ് തയ്യാറാക്കാനായിട്ട് 100% പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഡിഷ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡിഷ് വാഷ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറുനാരങ്ങ വേണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 5 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചെറുനാരങ്ങ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ചെറുനാരങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറുനാരങ്ങേനെ 12 കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്യാസ് സിമ്മിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇത് സിമ്മിൽ തന്നെ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുക്കറിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുക്കറിൽ ഇതുപോലെ തന്നെ നാരങ്ങയുടെ കഷ്ണങ്ങളും 1 കപ്പ് വെള്ളവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോഴേക്കും നാരങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതായി ഇപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീരെ അങ്ങോട്ട് പറ്റി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ നാരങ്ങ വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, സോപ്പും കായ. സോപ്പും കായ ഇതാ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കായകളാണ്. ഇത് നമുക്ക് അങ്ങാടി മരുന്നുകടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പണ്ടുള്ള കാലത്തുള്ള ആളുകളൊക്കെ കുളിക്കാനും അലക്കാനും ഒക്കെ ഈ സോപ്പും കായ ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോപ്പും കായയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 10-30 സോപ്പും കായ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേതാണ്ട് 1 കപ്പ് വെള്ളമുണ്ട്. ആ വെള്ളത്തിലാണ് ഞാനിത് കുതിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ നേരം നമുക്കിതിങ്ങനെ കുതിർത്തി വെക്കണം. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെക്കുമ്പോൾ ഇത് അത്യാവശ്യം വീർത്ത് വരും. അതിനുശേഷം നമുക്കിതിൽ നിന്നും ഇതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട്, ആ കുരു എടുത്ത് മാറ്റണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുരു സിമ്പിളായിട്ട് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കുരു നമ്മൾക്കാവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് മാറ്റുന്നത്. വെള്ളത്തിൽ കുതിർത്തി ഇട്ട് കഴിഞ്ഞാലാണ് ഈ കുരു പോരുക, അല്ലെങ്കിൽ ആ കുരു അത്ര എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാ ഞാൻ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുരു മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി ഒരു 5 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ കുരു മാറ്റിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ ചൂടാറിയിട്ടുണ്ടാവുമല്ലോ ഈ സമയമാകുമ്പോഴേക്കും. അപ്പോൾ ആ ചെറുനാരങ്ങ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ കുരുവൊക്കെ മാറ്റി വെച്ച ആ സോപ്പും കായയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ശരിക്കും നല്ല പേസ്റ്റ് പരുവത്തിൽ മഷി പോലെ ഇത് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ 1 കപ്പ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ സോപ്പും കായ കുതിർത്തിയിട്ട വെള്ളമല്ലേ, ആ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. വേറെ സെപ്പറേറ്റ് വെള്ളം എടുക്കുന്നില്ല. അപ്പോൾ ആ വെള്ളം എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിൽ സോപ്പും കായയുടെ അംശങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സോപ്പും കായയുടെയും അതുപോലെ ചെറുനാരങ്ങയുടെയും ഈ അരപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം നാരങ്ങയെ തിളപ്പിക്കാനായിട്ട് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് ഒന്നും കൂടെ ചൂടാക്കി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്കിനി 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇതിൽ ചെറുതായിട്ട് പതകൾ പോലെയുണ്ട്. ഇനി ഇത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കല്ലുപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കറികൾക്ക് ഉപയോഗിക്കുന്ന പൊടിയുപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുപ്പിന് പാത്രങ്ങളിലെ കറകൾ കളയാനുള്ള ഒരു കഴിവുണ്ട്. മാത്രമല്ല കല്ലുപ്പിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ പാത്രങ്ങൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അണുക്കൾ നശിപ്പിക്കാനുള്ള കഴിവ് കല്ലുപ്പിനുണ്ട്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ കല്ലുപ്പിനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് വിനാഗിരിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ വിനാഗിരിയും ഉപ്പും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാവണം. അപ്പോൾ കല്ലുപ്പ് അലിയാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലാണ് അത് കറക്റ്റായിട്ട് ഒന്ന് മിക്സായിട്ട് വരുള്ളൂ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് തിളച്ച് പുറത്തേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്, പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ദാ നമ്മുടെ ചെറുനാരങ്ങയും അതുപോലെ സോപ്പും കായയും വിനാഗിരിയും ഉപ്പും ഒക്കെ ഉള്ള മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇത് കുറച്ച് നേരം ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ ദാ നമ്മുടെ ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് അരച്ച ശേഷം ഒരു കുപ്പിയിലാക്കി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് വാഷാണിത്. ഒട്ടും ബുദ്ധിമുട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒട്ടനവധിയാണ്. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ ചേർന്ന ഡിഷ് വാഷൊക്കെ വാങ്ങുന്നതിന് പകരം ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ സോപ്പും കായയുടെ കുരു കളയാനൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് നല്ല ശുദ്ധമായ ഡിഷ് വാഷ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കെമിക്കലൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സാധാരണ ഡിഷ് വാഷ് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല പതയുള്ള ഡിഷ് വാഷാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഡിഷ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിൽ സോപ്പും കായ ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് പത ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലർക്കും പതയില്ലാത്തതൊരു പോരായ്മയായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഡിഷ് വാഷിന് അത്യാവശ്യം പതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാനും ഒരു സന്തോഷമൊക്കെ തോന്നും. പതയില്ലാത്ത ഡിഷ് വാഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര സന്തോഷം തോന്നില്ല. കാരണം അഴുക്ക് പോയോ ഇല്ലേ, മെഴുക്ക് പോയോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം തോന്നും. അപ്പം ഞാനിവിടെ ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് കറി വെച്ചൊരു പാത്രമാണ്. ഈ പാത്രം നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് ഇത് ജസ്റ്റ് കൈകൊണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴുകി അതിനുശേഷം നമുക്ക് സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിരിച്ച് കഴുകിയെടുക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ പോയി കിട്ടും. അപ്പോൾ ഒരുപാട് പതയില്ല, എന്നാലും അത്യാവശ്യം പതയൊക്കെ ഉള്ളൊരു നല്ല ഡിഷ് വാഷാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.